എന്തിനെങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നു സർക്കാരെ കോവിഡ് വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇരുപതിനായിരം രൂപ വരെ വായ്പ നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം വെറും വാക്കാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സഹസ്രകോടികളുടെ കണക്കുകളാണ് പിണറായി സർക്കാർ നിരന്തരം പറയുന്നത് അത് ഈ കൊറോണ കാലത്തും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നിർബാധം തുടരുന്നു അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ കൊറോണ കാലത്ത് കുടുംബശ്രീ അയൽക്കൂട്ടാംഗങ്ങൾക്ക് ഇരുപതിനായിരം രൂപ വായ്പ നൽകുമെന്നത് ഇത് വെറും വാക്കാണെന്ന റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കൊറോണ പാക്കേജിലാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് വായ്പ നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരം കോടി രൂപ ഇതിനായി മാറ്റിവെച്ചു എന്നും പറഞ്ഞിരുന്നു എന്നാൽ വിവിധ ജില്ലകൾക്കായി സർക്കാർ മാറ്റിവെച്ച തുകയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ സർക്കാർ കള്ളക്കളി വിളിച്ചത്തായത് ഓരോ ജില്ലയിലും രണ്ടര ലക്ഷത്തിലേറെ അംഗങ്ങളാണ് വായ്പയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നത് പതിനാല് ജില്ലകളിലുമായി ചുരുങ്ങിയത് രണ്ടര ലക്ഷം വെച്ച് കണക്കാക്കിയാൽ മൊത്തം മുപ്പത്തിയഞ്ച് ലക്ഷം അപേക്ഷകർ ഇവർക്കെല്ലാവർക്കും കൂടി പ്രഖ്യാപിച്ച രണ്ടായിരം കോടി വീതം വെച്ചാൽ ഒരാൾക്ക് ആറായിരം രൂപ പോലും കൊടുക്കാൻ കഴിയില്ല മുപ്പത്തിയഞ്ച് ലക്ഷം പേർക്ക് പതിനായിരം രൂപ വീതമെങ്കിലും വായ്പ നൽകണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ വേണ്ടിവരുമെന്നർത്ഥം പ്രഖ്യാപനം നടത്തി കയ്യടി നേടിയ ശേഷം പദ്ധതി കുളമാക്കുന്ന സ്ഥിരം പരിപാടിയാണ് ഇതിലും സർക്കാർ നടപ്പാക്കുന്നത് വായ്പയ്ക്ക് അപേക്ഷിച്ചവരിൽ പരമാവധി പേരെ പാർട്ടി സംവിധാനവും സി ഡി എസ് അയൽക്കൂട്ട ചുമതലക്കാരെയും ഉപയോഗിച്ച് അപേക്ഷകൾ പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായി പല സ്ഥലങ്ങളിലും തർക്കങ്ങളും ഉടലെടുത്തിട്ടുണ്ട് വിവിധ കാരണങ്ങൾ പറഞ്ഞ് വായ്പാ അപേക്ഷകരിൽ പലരെയും അനർഹരാക്കുന്നുവെന്നും ആരോപണമുണ്ട് ആയിരം രൂപയിൽ കൂടുതൽ പെൻഷനോ മറ്റാനുകൂല്യങ്ങളോ ലഭിക്കാത്തവരും അയൽക്കൂട്ടത്തിൽ നിന്ന് മൂന്നിൽ കൂടുതൽ വായ്പകൾ എടുത്തിട്ടില്ലാത്തവരുമായ കുടുംബശ്രീ അംഗങ്ങളെ മാത്രമേ വായ്പയ്ക്ക് പരിഗണിക്കൂ എന്ന വ്യവസ്ഥയുണ്ട് മൂന്ന് മാസത്തിൽ കൂടുതൽ തുടർച്ചയായി യോഗങ്ങളിൽ പങ്കെടുക്കാത്തവർ മറ്റ് വായ്പകളുടെ തിരിച്ചടവിൽ മുടക്കം വരുത്തിയവർ സർക്കാർ പ്രഖ്യാപിച്ച പതിനായിരം രൂപയിൽ അധികമുള്ള ധനസഹായത്തിന് അർഹരായവരോ അവരുടെ കുടുംബത്തിലുള്ളവരോ എന്നിവരും ഈ വായ്പയ്ക്ക് അർഹരല്ല ലോക്ക്ഡൗൺ കാലത്ത് മൂന്ന് മാസത്തേക്ക് കേന്ദ്ര സർക്കാർ ആയിരം രൂപ അധിക പെൻഷൻ നൽകുന്നുണ്ട് അത് വാങ്ങുന്നവർ സ്വാഭാവികമായും ഈ വായ്പയ്ക്ക് അർഹരാകില്ല മാത്രമല്ല വായ്പ ആവശ്യമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അംഗങ്ങൾ സ്വാഭാവികമായും കിട്ടാവുന്ന വായ്പകളെല്ലാം വാങ്ങുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ മൂന്ന് വായ്പകളിൽ കൂടുതൽ എന്ന പരിധിക്കുള്ളിൽ പെടുന്നവരുമായിരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലോക്ക്ഡൌണിൻ്റെ കഷ്ടതകൾ അനുഭവിക്കുന്നവരിൽ ഒരു വലിയ വിഭാഗം സർക്കാരിൻ്റെ വായ്പാ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ പോകുന്നില്ല മാത്രമല്ല നൂറ് ശതമാനം തിരിച്ചടവ് കണക്കാക്കുന്ന കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള വായ്പ നൽകുന്നത് ബാങ്കുകളാണ് അതിനാൽ ഈ പദ്ധതിയുടെ നടത്തിപ്പിലൂടെ അർഹരായവർക്ക് വായ്പ ലഭിക്കാതിരിക്കാനുള്ള ഇടപെടൽ മാത്രമാണ് സർക്കാർ നടത്തുന്നതെന്ന് ചുരുക്കം ഏപ്രിൽ മെയ് മാസങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിക്കായി ആയിരം കോടി ചെലവഴിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ തുക പൂർണ്ണമായും കേന്ദ്രത്തിൽ നിന്നുള്ളതായതിനാൽ ആ പ്രഖ്യാപനവും പൊള്ളയാണെന്ന് പറയേണ്ടി വരും കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഇരുപതിനായിരം കോടി രൂപയുടെ പാക്കേജിൽ കരാറുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക പതിനാലായിരം കോടിയും ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയായ കോടികളും ഉൾപ്പെടുന്നു ഇത് കഴിഞ്ഞ് ബാക്കി വരുന്ന ചെറിയ തുക കൊറോണ മൂലമുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ജനങ്ങൾക്ക് എത്ര കണ്ട് ഉപകരിക്കപ്പെടുമെന്ന് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമൊക്കെയാണ് ഒൻപത് ശതമാനം പലിശ ഈടാക്കിക്കൊണ്ട് പാവപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾക്ക് നൽകുന്ന വായ്പകളിൽ ഒളിഞ്ഞു കിടക്കുന്ന കള്ളക്കളിയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്തായാലും കുറേ കോടികളുടെ കണക്കുകൾ അവതരിപ്പിച്ച് പാക്കേജ് എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഈ വൃദ്ധാഭ്യാസം തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി കേരള ജനതയ്ക്കുണ്ടെന്ന് സർക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒപ്പം ഈ കൊറോണ കാലത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടി നിങ്ങളെ സ്വയം അപഹാസ്യരാക്കുമെന്ന തിരിച്ചറിവ് കൂടി വളരെ നല്ലതാണ്